Hi dears, welcome back to our channel. Nammal innoru requested video aanu cheyyunnathu. Oru alpa heavy size aayittulla churidar aanu nammal innu cut cheyyunnathu. 48 inch chest size ulladana. Adu pole thanne shoulder um armhole um different alavil enganeyanu cut cheyyunnathu nammal ee video il parayunnunde. Appa idu rendum nammalodu nammade YouTube family le members chodichathinte അടിസ്ഥാനത്തിലാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് ചാർട്ട് പേപ്പറിലാണ് നമ്മളിതെല്ലാ അളവുകളും കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മളുടെ അളവിലേക്ക് ഒന്ന് അളന്ന് നോക്കി തന്നെ എല്ലാവരും കട്ട് ചെയ്തെടുക്കണം നമ്മളിപ്പോൾ ഒരു കോമൺ അളവിലാണ് ഇവിടെ എല്ലാ അളവുകളും പറയുന്നത് ഏകദേശ കണക്കേ നമ്മൾ പറയുമ്പോൾ വരത്തുള്ളൂ അവനവൻ്റെ അളവ് എടുത്തു നോക്കി തന്നെ ചെയ്യുക പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമ്മളുടെ ഒരു ഓൾഡ് ക്ലോത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക സാരിയിലോ വല്ലതും അതിനുശേഷം മാത്രമേ നല്ല ക്ലോത്തിലേക്ക് കട്ട് ചെയ്തെടുക്കാവുള്ളേ ഇവിടെ ഇപ്പം നമ്മളുടെ ചാർട്ട് പേപ്പർ ഒന്ന് ഒട്ടിച്ച് കൊടുത്ത് ലെങ്ത് നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫാബ്രിക് മെഷർ പറയാം നമുക്കൊരു 3.5 മീറ്ററോ 4 മീറ്ററോ നമ്മൾ വാങ്ങിക്കുക അതുപോലെ തന്നെ അതിനെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിലാണ് ഇടേണ്ടത് നമ്മളിതിനെ മുന്നേ എങ്ങനെയാണ് ഫാബ്രിക്ക് ഫോൾഡ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കിയാൽ മതിയേ ഇനി നമ്മൾ ലെങ്ത് ആണ് എടുക്കേണ്ടത് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അത് മുകളിൽ നിന്ന് നമ്മൾ ലെവൽ ചെയ്ത് നമ്മുടെ ക്ലോത്തിനെ ഒന്ന് കൊടുത്തതിന് ശേഷം താഴേക്ക് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരു 44 ഇഞ്ചോ 48 ഇഞ്ചോ ഒക്കെ വേണ്ടി വരും നമ്മുടെ ചാർട്ട് പേപ്പറിന് ഇപ്പം അത്രയും കിട്ടുന്നില്ല നമ്മളുള്ളത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഇനി നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ എടുത്ത അളവിൽ നിന്ന് ഒരു 3 ഇഞ്ച് കുറച്ചെടുത്താൽ മതിയേ ഇനി നമ്മളുടെ ഷോൾഡറിൻ്റെ അളവാണ് അപ്പം നമുക്ക് ഷോൾഡർ അളവ് എത്രയാണെന്ന് അളന്ന് നോക്കിയെടുക്കുക നമ്മളിപ്പോൾ ഒരു 17 ഇഞ്ചാണ് ഷോൾഡറിൻ്റെ ടോട്ടൽ എടുത്ത് എടുക്കുന്നത് ഈ അളവിന് ഏകദേശമാണ് നമ്മൾ പറയുന്നത് അതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പം 8.5 എന്ന് നമുക്ക് കിട്ടും അതിനാ നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഷോൾഡർ എടുക്കുന്നതിൻ്റെ വേറൊരളവ് പറയുകയാണ് നമ്മളുടെ ചുരിദാറിൻ്റെ ബാക്ക് നെക്കിന് നമ്മൾ ലെങ്ത് കൊടുക്കുന്നത് അതായത് ഡീപ്പ് കൊടുക്കുന്നത് ഒരു 4 ഇഞ്ചിൽ കൂടുതലാണെങ്കിൽ നമ്മൾ ഷോൾഡറിന് 7.25 ഇഞ്ച് എടുത്താൽ മതിയേ അപ്പം 4 ഇഞ്ചോ അതിൽ കുറവോ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ 8.5 ഇഞ്ച് തന്നെ എടുക്കാം 4 ഇഞ്ചിൽ കൂടുതലാണ് നമ്മൾ എത്രയോ 4, 5, 6 ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 7.25 ഇഞ്ച് കൊടുത്താൽ മതി ഇതെല്ലാം നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടിയുള്ള അളവാണ് പറയുന്നത് ഇനി നമ്മൾ ആംഹോളിൻ്റെ അളവാണ് പറയുന്നത് സാധാരണ നമ്മൾ എത്രയാണോ ഷോൾഡറിന് കൊടുക്കുന്നത് അത് തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ വണ്ണം ഉള്ളവർക്ക് കൈക്കൊക്കെ നല്ല വണ്ണം വ്യത്യാസം കാണും അപ്പം നമ്മളിവിടെ ആ വ്യത്യാസപ്പെട്ടുള്ള അളവാണ് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ടോട്ടല് നമ്മളുടെ കൈയുടെ ഏറ്റവും വണ്ണമുള്ള ഭാഗത്തെ അളവെന്ന് പറയുന്നത് ഒരു 18 ഇഞ്ച് എടുക്കുകയാണ് അപ്പം അതിൻ്റെ പകുതിയായിട്ടുള്ള 9 ഇഞ്ചാണ് നമ്മൾ ഇതാ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പം ഏതൊരാളും ഏറ്റവും കൈയുടെ ഏറ്റവും വണ്ണമുള്ള ആംഹോൾ കഴിഞ്ഞ ആ ഒരു ഭാഗമുണ്ട് നമ്മുടെ ആ സ്ലീവിൻ്റെ ഫസ്റ്റ് തുടങ്ങുന്ന ഭാഗം അവിടുത്തെ നമ്മൾ അളവെടുക്കുക എന്നിട്ട് അത് എത്രയാണോ അതിൻ്റെ പകുതി നമ്മൾ ഇതാ ഇങ്ങോട്ട് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ചെസ്റ്റ് മെഷർമെൻറ്റാണ് അടയാളപ്പെടുത്തുന്നത് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് എത്രയാണോ അതിനെ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക എന്നിട്ട് ആ കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു 1 ഇഞ്ചോ 1/2 ഇഞ്ചോ നമ്മളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ സൈഡ് നമ്മൾ കൊടുക്കുക അതായത് ഒരു ഇത്രയും വണ്ണം ഉള്ളതാകുമ്പോൾ ഒരു ലൂസ് കിട്ടാൻ വേണ്ടി അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു 2 ഇഞ്ച് സീം അലവൻസും കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളിവിടെ ഇപ്പോൾ 1/2 ഇഞ്ച് ഈസ് കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ വേസ്റ്റ് പോയിൻ്റാണ് അത് നമുക്ക് പൊക്കം കുറഞ്ഞവരാണെങ്കിൽ 16 ഇഞ്ച് തൊട്ട് 17 ഒക്കെ എടുത്താൽ മതി പൊക്കം കൂടുതലുള്ളവരാണെങ്കിൽ 18 ഇഞ്ച് എടുക്കുക നമ്മളിപ്പോൾ ഇവിടെ ഒരു 18 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് എന്നിട്ട് നമ്മളുടെ ടോട്ടൽ വേസ്റ്റ് എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് ആ കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾക്ക് 1/2 ഇഞ്ചോ 1 ഇഞ്ചോ കൂടുതൽ ഒരല്പം കൂടുതൽ കൊടുക്കുക ശരി ലൂസ് കിട്ടാൻ വേണ്ടി അപ്പം നമ്മളിപ്പോൾ 1/2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ 2 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ എല്ലാ മെഷറും നമ്മളിത് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവരും അവനവൻ്റെ അളവ് എടുത്ത് തന്നെ ചെയ്യണേ നമ്മളിപ്പം എല്ലാ അളവുകളും വളരെ സിമ്പിൾ മെത്തേഡിലാണ് പറഞ്ഞു തരുന്നത് സ്റ്റിച്ചിങ് അറിയാവുന്ന ഏതൊരാൾക്കും ഇത് കട്ട് ചെയ്ത് അവനവൻ്റെ അളവിലേക്ക് ആക്കി എടുക്കാൻ പറ്റും ഒരല്പ വ്യത്യാസമൊക്കെ വരും കാരണം എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഒരാളുടെ അളവ് എടുത്ത് ചെയ്യുമ്പം ഇത് നമ്മളിപ്പോൾ ഇവിടെ ഒരു കോമൺ അളവാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അളവെടുത്ത് തന്നെ ചെയ്യുക
അപ്പോൾ നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. സപ്പോർട്ട് എപ്പോഴും തരണേ. ഇനി നമ്മൾ ഹിപ്പിൻ്റെ അളവാണ് പറയുന്നത്, ഹിപ്പ് പോയിൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് പൊക്കം കുറഞ്ഞവർക്കാണെങ്കിൽ ഒരു 22 ഇഞ്ചൊക്കെ എടുക്കാവേ, പൊക്കം കൂടിയവർക്കാണെങ്കിൽ 23 ഇഞ്ച്. അപ്പോൾ 22-നും 23-നും ഒക്കെ നമുക്ക് ഇടയിലുള്ള ഇത് എടുത്താൽ മതി. നമ്മളിപ്പോൾ 23 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മളുടെ ടോട്ടൽ ഹിപ്പിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു 1/2 ഇഞ്ച് കൂടുതൽ ഈസായിട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ 1 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുള്ളൂ. നമ്മളുടെ ഇപ്പോൾ ഒരു 56 തൊട്ട് 58 വരെയൊക്കെ ആയിരിക്കും ഈ അളവിലുള്ളവരുടെ ഹിപ്പ്. അപ്പം നമ്മൾ 58 ആണ് എടുക്കുന്നത്, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് 14.5 ഇഞ്ചെന്ന് കിട്ടുന്നു. പിന്നെ നമ്മളൊരു 1/2 ഇഞ്ച് കൂടെ കൊടുക്കുന്നു, അപ്പം നമുക്ക് 15 ഇഞ്ചെന്നാകുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 1 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുകയാണ്. അത് നമ്മളുടെ സ്റ്റിച്ചിങ് നമ്മുടെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയാണ്, 1 ഇഞ്ചേ കൊടുക്കാവുള്ളൂ. അപ്പം എന്നാലേ നീറ്റായിട്ട് കിട്ടത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതാ ഇതുപോലെ അങ്ങ് മാർക്ക് ചെയ്ത് എടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ ക്ലോത്തിലാണെങ്കിൽ നീറ്റായിട്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതാ ഇവിടെ എല്ലാം നമ്മൾ 2 ഇഞ്ച് കൊടുത്തു. ഹിപ്പിൻ്റെ ഭാഗത്ത് മാത്രം നമ്മൾ 1 ഇഞ്ചേ സീം അലവൻസ് കൊടുത്തിട്ടുള്ളേ. അത് ഹിപ്പിൻ്റെ ഭാഗത്ത് 1 ഇഞ്ചേ കൊടുക്കാവുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് സ്ലിറ്റ് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളുടെ വീഡിയോസ് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് തരണം. നമുക്കൊരു ഇൻസ്റ്റയും ഉണ്ട്, ഒരു ഫേസ്ബുക്കും ഉണ്ട്, ത്രെഡ് ആൻഡ് ടച്ച് തന്നെയാണ്. അതിൻ്റെ ലിങ്ക് നമ്മളുടെ എബൗട്ടിലുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് ആം ഹോളാണ്. നമുക്കൊരു 2 ഇഞ്ച് വരെ വേണമെങ്കിലും എടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു 1.25 ഇഞ്ച് എടുത്തിട്ടുള്ളത്, 1.25 ഇഞ്ച് ആയാലും മതി. അതിനുശേഷം ദാ ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ദാ ആ സെൻറ്ററിൽ നിന്ന് നമ്മൾ ദാ ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ബാക്ക് ആം ഹോള്. ഇനി നമ്മൾ ഫ്രണ്ട് ആം ഹോള് വരയ്ക്കാനായിട്ട് ആ വരച്ച പോയിന്റിൽ നിന്ന് നമ്മൾ ദാ അകത്തേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ദാ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ്. അതാണ് നമ്മുടെ ഫ്രണ്ട് ആം ഹോള്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചാർട്ട് പേപ്പറിലായിരുന്നു ഒരുമിച്ച് അങ്ങ് വരയ്ക്കുകയാണ്. ഇനി മുകളിൽ നിന്ന് നമ്മളൊരു 1/2 ഇഞ്ച് താഴേക്ക് ഒരു ഡൗൺ വേർഡ് നമ്മൾ സ്ലാൻ ലൈൻ വരയ്ക്കാൻ വേണ്ടി മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് നെക്കാണ്, നെക്ക് വിട്ട് നമുക്ക് ഒരു 4 ഇഞ്ചാണ് നമ്മളിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. 4 or 4.25 or 4.5 ഒക്കെ നമുക്ക് എടുക്കാം, അത് നമ്മുടെ ഇഷ്ടമാണ്. ഒരു 4 ഇഞ്ചൊക്കെ നല്ലൊരു നെക്കാണ് ഇത്രയും അളവുള്ളവർക്ക്. അതിനുശേഷം നമുക്കൊരു 6.5 ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് ഡീപ്പ് കൊടുക്കുന്നത്, ലെങ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊരു 7 ഇഞ്ച് വരെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. നമ്മളിതാ ഇങ്ങനെ ഒരു ബോക്സ് ആക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഈ കോർണറിൽ നിന്ന് 1 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി അടയാളപ്പെടുത്തുന്നു. അതിനുശേഷം നമുക്ക് ഇതാ ഇങ്ങനെ ഒരു നെക്കാണ്, ഒരു ചെറിയ ഷേപ്പോടു കൂടിയാണ് നമ്മളിവിടെ വരച്ച് കൊടുത്തിരിക്കുന്നത്. നെക്കൊക്കെ നമ്മൾ ഇഷ്ടത്തിന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ചാർട്ട് പേപ്പറിൽ തന്നെയാണ് നമ്മൾ ഇത് ഫ്രണ്ട് നെക്കാണ്, ബാക്ക് നെക്കും കട്ട് ചെയ്യുന്നത് ഇതേ പേപ്പറിൽ തന്നെയാണ്. അതിനായിട്ട് നമ്മളിതാ ആ പോയിന്റിൽ നിന്ന് നമുക്ക് എത്ര വേണേലും എടുക്കാം. നമ്മളിപ്പോൾ ഒരു 4 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 ഇഞ്ച് കൂടുതലാണെങ്കിൽ ഷോൾഡറിന് ഒരു 7.25 കൊടുത്താൽ മതി. 4 ഇഞ്ചോ അതിൽ കുറവോ ആണെങ്കിൽ നമ്മൾ 8.5 തന്നെ കൊടുക്കുക. പിന്നെ അവനവൻ്റെ ഷോൾഡർ എത്രയാണെന്ന് അളന്ന് നോക്കി വേണം നമ്മൾ മാർക്ക് ചെയ്തെടുക്കാൻ. എല്ലാ അളവും നമ്മൾ അളന്നോണേ. അതിനുശേഷം ബാക്ക് നെക്ക് നമ്മളിതാ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളിതാ ഇവിടെ ഒരു സ്ലാൻ ലൈൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് നമ്മൾ 1/2 ഇഞ്ച് പോയിന്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളുടെ ഈ മുകൾ ഭാഗത്തെ എല്ലാ അളവുകളും നമ്മളിങ്ങനെ നല്ല നീറ്റായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് വീഡിയോസ് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് തരാനും തുടർന്നുള്ള വീഡിയോസ് ഫുള്ളായിട്ട് കാണാനും ഒന്നും മറക്കരുതേ. ഇനി നമ്മൾ ബോട്ടം ഭാഗത്തെ വിഡ്ത്താണ് കൊടുക്കുന്നത്. നമുക്ക് ബോട്ടം ഭാഗത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഹിപ്പിന് എത്രയാണോ കൊടുത്തത് ഒന്നെങ്കിൽ അത് തന്നെ കൊടുത്താലും മതി. അപ്പം ഒരുപാട് കൂടുതൽ കൊടുക്കണ്ട, അല്ലെങ്കിൽ 1 ഇഞ്ച് കൂടെ കൂടുതൽ കൊടുത്താൽ മതിയേ. ഇനി ബോട്ടം ഭാഗത്ത് നല്ല വിഡ്ത്ത് വേണമെന്നുള്ളവർക്ക് 1 ഇഞ്ച് കൂടെ കൊടുക്കാവേ. അപ്പം നമ്മളുടെ ഈ 16-ൽ നിന്ന് നമ്മളൊരു 2 ഇഞ്ച് കൂടെ കൂടുതൽ കൊടുത്താൽ മതി നല്ല വിഡ്ത്തുള്ളവർക്ക്. അപ്പോൾ കുറച്ച് ഭംഗി കൂടുതൽ എപ്പോഴും ഒന്നെങ്കിൽ ആ കറക്റ്റാ കൊടുക്കുക, അല്ലെങ്കിൽ 1 ഇഞ്ച് മാത്രം കൂടുതൽ കൊടുക്കുക. അതായിരിക്കും കുറച്ചുകൂടെ നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പം ആ 1 ഇഞ്ച് കൂടെ കൂടുതൽ കൊടുത്തതാണ് വരച്ച് കൊടുക്കുന്നത്. അപ്പം ഇതിൽ രണ്ടിലേതെങ്കിലും ഒരളവെടുത്താൽ മതി ബോട്ടം ഭാഗത്തെ. ഇനി നമ്മളിതാ ഈ ഭാഗങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് നമ്മളിപ്പം മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സീം അലവൻസിലൂടെയാണ് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പം ഇങ്ങനെ നമ്മൾ എല്ലാ ഭാഗങ്ങളും
സീം എലവൻസിലൂടെ മാത്രം കട്ട് ചെയ്ത് എടുക്കുക. നമ്മളുടെ വീഡിയോസ് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും തുടർന്നുള്ള വീഡിയോസ് കാണാനും നമുക്ക് സപ്പോർട്ട് തരാനും ഒന്നും മറക്കരുത്. നമ്മൾ ബാക്ക് നെക്കാണ് ഒരുമിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മളിത് ആം ഹോളും ബാക്ക് ആം ഹോളും നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തു. അതിനുശേഷം ദ ഫ്രണ്ട് ആം ഹോളും അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും ഒക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. വളരെ നീറ്റായിട്ടാണ് നമുക്കിപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ സ്ലീവാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മളുടെ ക്ലോത്തിനെ നമ്മൾ ക്ലോത്ത് എടുക്കുമ്പോൾ നാലായിട്ട് എടുക്കണം. എന്നിട്ട് ദാ ഇങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിലാണ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ദാ നമുക്ക് ഈ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഈ ലെവൽ തൊട്ടാണ് നമ്മൾക്ക് മെഷർ അളക്കുന്നത്. അതിനുശേഷം നമുക്കിത് ബോട്ടം ഭാഗത്ത് നമ്മളുടെ ഓപ്പൺ ഭാഗത്ത് ഒരു ഇഞ്ച് കൊടുത്തതിന് ശേഷം ആ ഒരു ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മളുടെ ബോട്ടം ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളിത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിനി ലെങ്ത് ആണ് കൊടുക്കേണ്ടത്. നമുക്ക് എത്രയാണോ ടോട്ടൽ ലെങ്ത്, നമുക്കിപ്പോൾ ഇവിടെ ഒരു 12 ഇഞ്ച് ടോട്ടൽ കിട്ടുന്നുള്ളൂ. നമുക്കൊരു 16 or 17 ഒക്കെ നമ്മളുടെ ക്ലോത്തിനനുസരിച്ച് എടുക്കുക. ഇനി നമ്മൾ വിഡ്ത് ആണ് കൊടുക്കുന്നത്. ആ വിഡ്ത് എന്ന് പറയുന്നത് നമ്മൾ 9 ഇഞ്ച് അല്ലേ ആം ഹോളിന് മാർക്ക് ചെയ്തത്, അതിൽ നിന്ന് 1 ഇഞ്ച് കൂടെ കൂട്ടി നമ്മൾ കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതാ ഈ പോയിന്റിൽ നിന്ന് ഒരു 4.5 ഇഞ്ചാണ് നമ്മൾ ഡൗൺവേർഡ് കൊടുക്കുന്നത്. അതായത് കുറച്ച് വലിയ സ്ലീവ് ആയതുകൊണ്ട് 4.5 ഇഞ്ച് നമുക്ക് കൊടുക്കാം. അതിനുശേഷം ആ ഭാഗത്തെ ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമുക്കൊരു 1.5 or 2 ഇഞ്ച് നമുക്കിതാ ഇങ്ങനെ സീം അലവൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ആ പോയിന്റുകളെ തമ്മിൽ ഈ കോർണറിൽ നിന്ന് ഈ ക്ലോസ് ആയ കോർണറിൽ നിന്ന് നമ്മളിതാ ഇപ്പം വരച്ച് കൊടുത്ത് ആ സീം അലവൻസിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ നമ്മൾ ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിതാ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലൂടെയും ദാ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ 1/2 ഇഞ്ച് കുഴിച്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ കൈ സ്ലീവ് കട്ട് ചെയ്യാനായിട്ടുള്ള ആക്സസറീസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഹാൻഡ് കൊണ്ട് വളരെ നീറ്റായിട്ട് വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മളിതാ രണ്ട് സൈഡിലും 1/2 ഇഞ്ച് കൊടുത്തു. ഇനി ഓപ്പൺ ഭാഗത്ത് നമ്മളൊരു 7 ഇഞ്ചും പിന്നെ നമ്മളൊരു 2 ഇഞ്ച് സീം അലവൻസും ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മളുടെ ഓപ്പൺ എത്രയാണെന്ന് നോക്കി അതാണ് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മളുടെ സ്ലീവിൻ്റെ ഭാഗം ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗങ്ങളെല്ലാം നമ്മളിതാ ഇങ്ങനെ കുഴിച്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് കണ്ടോ, ഇപ്പം നമുക്ക് ഒരു സ്ലീവ് ഇങ്ങനെ ലഭിച്ചു. നമ്മൾ ഈ 2 സ്ലീവും ഇതേ മെത്തേഡിലാണ് കട്ട് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ബാക്ക് പോർഷൻ, ഇത് ഫ്രണ്ട് പോർഷൻ. അപ്പോൾ ഫ്രണ്ട് വരുന്നിടത്ത് നമുക്കിനി 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്യണേ. അതാ ഇങ്ങനെ നമ്മളൊന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഫ്രണ്ട് ആം ഹോളിൻ്റെ ഭാഗം ദാ ഇതുപോലെ നമ്മളൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദാ ഇവിടെ ഇപ്പം നമ്മളിപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ദാ സ്ലീവ് ലഭിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒരു റിക്വസ്റ്റഡ് വീഡിയോയാണ് ചെയ്തത്. ഒരു 48 ചെസ്റ്റ് അളവുള്ള അളവിലാണ് നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം 46 തൊട്ട് ഒരു 49-50 ഇഞ്ച് വരെ ഉള്ളവർക്ക് ഇതിനകത്ത് ഒരു അല്പം വ്യത്യാസമൊക്കെ പെടുത്തിയാൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മളുടെ ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുതേ.